ജനപ്രതിനിധികൾക്കെതിരെ ഒളിയമ്പുമായി നടൻ ഇർഷാദ്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് ജനപ്രതിനിധികൾക്കെതിരെ വിമർശനവുമായി ഇർഷാദ് രംഗത്തെത്തിയത്. കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനും മുഖ്യാതിഥിയായി പങ്കെടുക്കാനും തീരുമാനിക്കുകയും ഉറപ്പു നൽകുകയും ചെയ്തിരുന്ന എംപിയും എംഎൽഎയും പങ്കെടുക്കാതിരുന്നത് വലിയ സങ്കടകരമാണെന്നും താനതിൽ വലിയ ദുഃഖിതനാണെന്നും ഇർഷാദ് അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടനം ചെയ്യാനും ഇതിന്റെ മുഖ്യാതിഥിയായി എത്താനൊക്കെ തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞുറപ്പിച്ചിരുന്ന അല്ലെങ്കിൽ വരാമെന്ന് ഉറപ്പ് നൽകിയിരുന്ന എം പിയും എം എൽ എയും ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളുടെ പരിപാടികളിൽ പങ്കെടുക്കാമെന്നറിയിച്ച് പങ്കെടുക്കാതിരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് നടൻ വ്യക്തമാക്കി. വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവരാണ് ജനപ്രതിനിധികളെന്ന ആശയമാണ് നാളത്തെ പൌരന്മാരായ കുട്ടികളുടെ മനസ്സിലുണ്ടാവുക. കേച്ചേരി സ്വദേശി എന്ന നിലയിൽ തനിക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 15 ദിവസത്തിലധികമായി വിദേശ രാജ്യങ്ങളിലായിരുന്ന താൻ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്നലെയാണ് നാട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രാധാന്യമുള്ള ഞാൻ ഇന്നലെയാണ് കഴിഞ്ഞ ഒരാഴ്ച 10-15 ദിവസമായിട്ട് വിദേശ രാജ്യങ്ങളിലായിരുന്നു, ഒമാനിലും ദുബായിലൊക്കെയാണ്. ഞാൻ ഈ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇന്നലെയാണ് ഞാൻ വന്നിറങ്ങിയത് തന്നെ. എനിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. കേച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മഹത്തായ ഓർമ്മ കൂടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി പ്രത്യേകിച്ച് എൻ്റെ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ സുഖമെന്ന് പറയുന്നത് ഈ കലോത്സവം നടക്കുന്ന 3 വിദ്യാലയങ്ങളിലും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എം എം എൽ പി സ്കൂളിലാണ് 4 വരെയും ജ്ഞാനപ്രകാശ് സ്കൂളിലാണ് 5, 6, 7, 8, 9, 10 പഠിച്ച സ്കൂളാണ്. എൻ്റെ ക്ലാസ് റൂമായിരുന്നു ഇവിടെ. ഇപ്പം അതില്ല, ഈ ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്തായിട്ടായിരുന്നു ഞാൻ 8-9 പഠിച്ച ക്ലാസ് റൂം ഇവിടെയായിരുന്നു. കേച്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഓർമ്മ കൂടിയാണ് കലോത്സവം. കലോത്സവം നടക്കുന്ന 3 വിദ്യാലയങ്ങളിലും താൻ പഠിച്ചിട്ടുണ്ടെന്നും അത്രമേൽ ആത്മബന്ധമുള്ള സ്കൂളുകളിൽ ഏറെ കൊതിച്ചിരുന്ന കലോത്സവമാണ് നടക്കുന്നത്. താൻ ഏതു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന ഒന്നാണെന്നും അതുകൊണ്ട് തന്നെ ഇത് തന്റെ സ്വകാര്യ വിമർശനമാണെന്നും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ കലോത്സവം ആമാങ്കത്തെ ചെറുതായി കാണാൻ പാടില്ലെന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നതെന്നും ഇർഷാദ് കൂട്ടിച്ചേർത്തു. ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയത്തിനും കൂടെ നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഇതിന്റെ പേഴ്സണൽ വിമർശനമാണ്. തീർച്ചയായിട്ടും അത് അധികാരികളുടെ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ചുവട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ മേളയോ അല്ലെങ്കിൽ കലോത്സവമോ അല്ലെങ്കിൽ ചെറുതായി പോകുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ഇത്രയും വലിയൊരു മഹോത്സവവും മാമാങ്കത്തെ ചെറുതായി കാണാൻ പാടില്ല എന്നുള്ള വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. സിസിടിവി ന്യൂസ്, കേച്ചേരി.